നമ്മുടെ ഈ ചാനലിനെ സ്നേഹിക്കുന്ന കോടാനുകോടി പ്രേക്ഷകർക്കും ഇപ്പോൾ ഈ പ്രോഗ്രാം കാണുന്ന മഹനീയ സാന്നിധ്യത്തിനും മനപ്പുറത്തുമടം നമ്മുടെ ചാനലിലേക്ക് നിസ്സീമമായ സുസ്വാഗതം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്കായി ബെല്ലൈക്കൺ അമർത്തുക. നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും, എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഞാൻ ഇഷ്ടപ്പെടുന്നവർക്കും ഏവർക്കും എൻ്റെ എളിയ ചാനലായ മനപ്പുറത്ത് ജ്യോതിഷം ചാനലിലേക്ക് നിസ്സീമമായ ഹാർദവുമായ സുസ്വാഗതം. ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന താങ്കൾക്കും നിസ്സീമമായ ആത്മാർത്ഥമായ സ്വാഗതം. ഞാൻ ചോദിച്ചിരിക്കുന്ന കണ്ടകശനി ഏഴരശനിയൊക്കെ ചില നക്ഷത്രക്കാർക്കും ചില കൂറുകാർക്കും ഒക്കെ തീരുകയല്ലേ? അപ്പോൾ അവസാനമാകുമ്പോൾ കൂടുതൽ കൂടുതൽ ദുരിതങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതാവസ്ഥയുണ്ടല്ലോ. അതിന് ഏത് മന്ത്രമാണ് ഏറ്റവും കൂടുതൽ ജപിക്കേണ്ടിയെന്ന് ചില ആൾക്കാരൊക്കെ പറയുന്നത് ശിവനെ ധ്യാനിക്കുന്നത് ചുമ്മാതാണ് കേട്ടോ. അത് കേരളത്തിൽ 100 ജ്യോതിഷന്മാരുടെ 99.99% ജ്യോതിഷന്മാരും ശിവനെ ആരാധിക്കണമെന്നേ പറയത്തുള്ളൂ. കള്ള നാണയങ്ങളൊക്കെയാണ്, എന്നെക്കുറിച്ച് പറയുന്നില്ല, കള്ളമല്ല, എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പം അതുകൊണ്ട് ആ ഒരു അവസ്ഥ വരുമ്പോൾ, അല്ലെ ഇനി കുറച്ച് ദിവസങ്ങളിലൂടെ ഉള്ളൂ എങ്കിൽ തന്നെയും, ആ ഒരു മഹേശ്വരൻ്റെ മഹാദേവൻ്റെ അണ്ടകടാഹം മൊത്തവും നിറഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള പരമേശ്വരൻ്റെ ശിവൻ്റെ ഒരു ധ്യാനം, ഒരു ശ്ലോകം ഞാനിവിടെ പറഞ്ഞു തരികയാണ്. ഒരുപാട് ശിവൻ്റെ ശ്ലോകങ്ങളുണ്ട്. ഇതും അത്യുത്തമമായിട്ടുള്ള നന്മയിലേക്ക് നടത്തുന്ന, കാഠിന്യത്തെ കുറയ്ക്കുന്ന ശൈവ രീതിയിലുള്ള മന്ത്രങ്ങളിൽപ്പെട്ട, അല്ലെ ധ്യാനങ്ങളിൽപ്പെട്ട, മന്ത്രമല്ല ധ്യാനത്തിൽപ്പെട്ട ഒരു കീർത്തനമാണ് ഞാനിവിടെ പറയുന്നത്. അത് എല്ലാ ദിവസവും 16 രൂപ വെച്ച് ജപിക്കുന്നതും, അതുപോലെ തന്നെ എല്ലാ ദിവസവും ഭസ്മമെടുത്ത് ജപിച്ച് 16 രൂപയോ 21 രൂപയോ നിങ്ങളുടെ സമയ താല്പര്യത്തിനനുസരിച്ച്, ഞാൻ എപ്പോഴും പറയും ഒരു 2 മിനിറ്റെങ്കിലും ഈശ്വരനെ വിളിക്കണം. ഏതൊക്കെ ജോലി ചെയ്യുന്ന ആളാണേലും എത്രയൊക്കെ തിരക്കുള്ള ആളാണെങ്കിലും ഒക്കെ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ വേട്ടവരെ 1 മിനിറ്റെങ്കിലും ഒരര മിനിറ്റെങ്കിലും ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടി നിങ്ങളും നിങ്ങളുടെ കുടുംബത്തിനും ഐശ്വര്യം ഉണ്ടാകണേന്ന് പ്രാർത്ഥിക്കുക. അവനവൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ഈ കലിയുഗത്തിൽ അങ്ങേയറ്റത്തെ വലിയ കോടിക്കണക്കിന് പൈസ കൊടുത്ത് പൂജ ചെയ്യുന്നതിനേക്കാളും ഒക്കെ ഏറ്റവും ബൃഹത്തായിട്ടുള്ള കാര്യമായിരിക്കും. എന്നാൽ പൂജാദി വിഷയങ്ങൾ വരുവാണെങ്കിൽ അതിനെ അതുകൊണ്ട് പൂജ കൊണ്ട് തന്നെ മാറ്റിക്കൊള്ളണം, കർമ്മങ്ങൾ കൊണ്ട് തന്നെ മാറ്റിക്കൊള്ളണം. പലവിധ കർമ്മങ്ങൾ കാണും, കാരണങ്ങൾ കണ്ടുപിടിച്ചത് മാറ്റി, വഴിയിൽ തടസ്സമായിട്ട് കിടക്കുന്ന എന്തോ അതിനെ നമ്മൾ വെട്ടി മാറ്റണം അല്ലേ. അങ്ങനെ തന്നെ ചെയ്യണം. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ നമുക്ക് മുന്നോട്ടുള്ള പാന്ധാവിൽ നമുക്ക് ദോഷമായിട്ട് വരും. അറിയാത്ത എന്താ പറയുക, പഴയ കാലത്ത് പറയാറില്ലേ, പറഞ്ഞറിഞ്ഞില്ലേ കൊണ്ടറിയൂ എന്നൊക്കെ പറഞ്ഞാൽ, എന്ന് പറഞ്ഞ പോലെ ഇതിൻ്റെ ഈ കാഠിന്യമൊക്കെ കൊള്ളുമ്പോഴേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ അന്നങ്ങനെ പറഞ്ഞതാണല്ലോ എന്നുള്ള ഒരു അവസ്ഥാന്തരം. അപ്പം മഹാദേവൻ്റെ ആയിട്ടുള്ള ആ ധ്യാനം, പാട്ടുപാടാനൊന്നും അറിയത്തില്ലെങ്കിലും ഉള്ള രീതിയിൽ ഞാൻ ചെയ്യുന്നുണ്ട്, നോക്കിയാണെങ്കിലും ഒക്കെ ഞാൻ ചെയ്യുന്നുണ്ട്, സംശയമില്ലാതെ തരികയാണ്. അതെന്തൊക്കെ ആരൊക്കെ ഇനി എന്തൊക്കെ പറയുന്നു പറഞ്ഞാൽ എനിക്കൊരു പ്രശ്നവും ഇല്ല. ഇനിയിപ്പം ഞാൻ ഏതൊക്കെ മോശക്കാരനാണെന്നോ പെണ്ണോ കാളിലോ മറ്റു കാര്യങ്ങളോ എന്തുവരെ എന്തു പറഞ്ഞാലും എന്നെ നല്ല കൃത്യമായിട്ട് അറിയാവുന്ന ആൾക്കാരുണ്ട് എന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ട്, 100% സംശയമില്ലാത്ത കാര്യമാണ്. നേരുള്ളവൻ നിർഭയനായിരിക്കും, സംശയമില്ലാത്ത കാര്യമാണ്. ഭഗവതിയിൽ അല്ലെ ഭഗവാനിൽ അല്ലെ ഗണപതിയിൽ അല്ലെ വിഘ്നേശ്വരനിൽ പിന്നെ പരമശിവനിൽ മഹാവിഷ്ണുവിൽ എല്ലാം ഒന്നൊന്ന് കണ്ട് ജീവിക്കുന്ന ഒരാളെ അല്ലെ ജീവിക്കുന്നതായിട്ടുള്ളതുണ്ടെങ്കിൽ നമുക്ക് എന്തും വിശ്വസിക്കാം, സംശയമില്ലാത്ത കാര്യം. വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ദോഷവും ഉണ്ടാകത്തില്ല. അതാണ് ഞാൻ പറഞ്ഞേ, എന്താ കേട്ടറിയാത്തൻ കൊണ്ടറിയുമ്പോൾ മനസ്സിലാകുമെന്ന് പറഞ്ഞ പോലെ നമ്മളിപ്പോഴിപ്പോൾ ഇവിടെ പറയുന്നത് സംഹാരമൂർത്തിം ഹരമന്ദകാര്യം
വൃഷധ്വജം ഭൂതഗണാധിസേവ്യം കൈലാസവാസം പരമേശ്വരം തം നിത്യം നമാമി പ്രണവസ്വരൂപം. ആദ്യത്തെ ആ ശ്ലോകമാണ്. ഇനി ഒന്നുമുണ്ട്, ഇതെല്ലാവർക്കും അറിയാതെ. ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമോ ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. മനസ്സിലായോ? സംഹാരമൂർത്തിം ഹരമന്ദകാരിം വൃഷധ്വജം ഭൂതഗണാധിസേവ്യം കൈലാസവാസം പരമേശ്വരം തം നിത്യം നമാമി പ്രണവസ്വരൂപം. ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. ഓം ശാന്തി, ഓം ശാന്തി, ഓം ശാന്തി. നമ്മളൊരു കാര്യം കൂടെ പറയാൻ പറഞ്ഞത് ശാന്തി എന്നുള്ള അതൊരു എപ്പിസോഡ് ഞാൻ ചെയ്യാം. സമയത്തിന് അതിക്രമിച്ചുകൊണ്ട് മറ്റൊരു എപ്പിസോഡിൽ ഞാൻ ചെയ്തിരിക്കുകയും. മൂന്ന് ശാന്തി എന്ന് പറയുന്നത് എന്താണ്? അമ്പലത്തിലെ ശാന്തി മറ്റു കാര്യങ്ങളൊന്നുമല്ല കേട്ടോ. മൂന്ന് കാര്യങ്ങളാണ് ശാന്തി. ശാന്തി അത് ചെയ്യണമെന്നോർത്താണ് വിട്ടുപോയി. അടുത്ത ഇനി വരുന്നതായിട്ടുള്ള എപ്പിസോഡിൽ ഇപ്പോഴാണ് അത് ജപിച്ചപ്പോഴാണ് ഓർമ്മ വന്നത്. ഇനിയും വരുന്നതായിട്ടുള്ള ഒരു എപ്പിസോഡിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നായിരിക്കും മൂന്ന് ശാന്തി എന്താണ്, ആ മൂന്ന് ശാന്തിയിൽ ഉൾക്കൊണ്ടിട്ടിരിക്കുന്നതായിട്ടുള്ള ആചാര്യമതം എന്താണ്, എല്ലാ കാര്യങ്ങൾക്കും അവസാനം ഇത് ജപിക്കേണ്ടതായിട്ടുള്ള, ഇത് എല്ലാവരും ജപിക്കുന്ന ഒരു ഭജന കഴിഞ്ഞാലും മറ്റു കാര്യങ്ങൾ കഴിഞ്ഞാലും ഒക്കെ ജപിക്കുന്നതായിട്ടുള്ള ഒരവസ്ഥ. ക്ഷേത്രത്തിൽ പോലും നമ്മൾ ഭഗവാന്റെ അടുക്കൽ ഭഗവാന് തത്തുല്യമായിട്ട് നിന്ന് നമ്മൾ ഓം ശാന്തി ഓം ശാന്തി ജപിച്ചു കഴിഞ്ഞാൽ എല്ലാത്തിനും മൂന്ന് രീതിയിലാണ്, മൂന്ന് കാര്യങ്ങളാണ്, ഭൗതിക അഭൗതിക അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ആ സംഭവം ഞാൻ പറഞ്ഞു തന്നിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇത് എല്ലാ ദിവസവും ജപിക്കുക. കണ്ഠകശനി തുടങ്ങാൻ പോകുന്നവർക്കും കണ്ഠകശനി അല്ലെ ഏഴരശനി അഷ്ടമശനി ഇത് അവസാനിക്കാൻ പോകുന്നത്. ഇനി കണ്ഠകശനിയും അഷ്ടമശനിയും ഇനിയും പിന്നെ അറിയാൻ പറ്റത്തില്ല, ഇനി ഉണ്ടോ എന്ന് തന്നെ അറിയാൻ പറ്റത്തില്ല. പലരും വേണം ഇങ്ങനെ എപ്പിസോഡ് ചെയ്യാൻ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. ഇനി കണ്ഠകശനി പുറകോട്ട് ഇറക്കുമോ മുന്നോട്ട് ഇറക്കുമോ ഇനി എങ്ങോട്ടാണ് ഇറക്കുന്നതെന്ന് ഒരു വിളിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് എളിയ മനുഷ്യൻ്റെ ഈ ചെറിയ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നിസ്സീമമായ നന്ദിയും ശ്രേഷ്ഠമായ ഭഗവാന്റെ കടപ്പാടും. കാണണം.